appears to be very relaxed. Father Alexine kando. Seri. Varam. Avarku situation arinjude. Seri. College leave extend cheyan prayasam undu. Naala ponam. Udyogathinte karyalle. Uva. ശരി ഞാനൊരു വരാലോ. ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് അപകടസന്ധി പെട്ടെന്ന് ഉണ്ടാവും തോന്നുന്നില്ല. അല്ല, ഒക്കെ ദൈവത്തിന്റെ കയ്യിലത് വെച്ചോളൂ. കുമാരൻ നായരെ, അപ്പുവിന്റെ അളിയന്റെ നമ്പറാ തിരുപ്പൂരിലെ. ഒരു വിവരം പറയാനാ, ഒന്ന് വിളിച്ചാലോ? അതെ, ദൂരം വഴിക്ക് വിളിച്ച അതിൽ കിട്ടില്ല. കുട്ടികൾ ഇങ്ങോട്ട് വിളിക്കണമൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടുത്തെ യന്ത്രം അങ്ങനത്തതാ കേശു വെപ്പിച്ചത്. പറഞ്ഞിട്ടൊന്നും പ്രിൻസിപ്പൽ സമ്മതിക്കുന്നില്ല. ഇവിടെ ഒറ്റയ്ക്ക് ഇളനീരാണ്. എഴുത്തിമിക്ക് വേണോ? കൊണ്ടുവരാം. വേണ്ട. തുർക്കെ കണ്ടിട്ടില്ലേ മല്ലി മുമ്പ് വന്നപ്പോ? ഇല്ല, അന്ന് ഞാൻ വന്നപ്പോഴേക്കേ രവീടനും എഴുത്തിമ്മയും പോയിരുന്നു. നോക്കൂ, ഞാൻ ഒരു മെഡിക്കൽ ലീവിന് എഴുതിയാലോ? വേണ്ട, പിരിച്ചുവിടാൻ അവരൊരു കാരണം കാത്തിരിക്കുക. 2 ലക്ഷവും 3 ലക്ഷവും കൊടുത്ത് ചേരാൻ ആളുകൾ ക്യൂവിൽ ഉണ്ടാവും. പോയി ജോയിൻ ചെയ്തോളൂ. സമാധാനമായിട്ട് പോയിക്കോളൂ. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ രവീട്ടനെ നോക്കാൻ? ഈ ദുർഗയുടെ അച്ഛനെ എനിക്ക് ആദ്യമായി തീവണ്ടി കാണിച്ചെന്ന്. അമ്മയുടെ ഒരു കസിനായിരുന്നു. മൂപ്പറ കഴുത്തിൽ കയറിയെന്ന് ഞാൻ ഒരുപാട് ഉത്സവ പറമ്പുകളിലൊക്കെ സവാരി നടത്തിയിട്ടുണ്ട്. ഈ വാസ് എ വെരി ലവിംഗ് ക്യാരക്ടർ. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ദുർഗ, ഞാൻ ഇവിടെ ഇരുന്നോളാം. മുമ്പ് അന്വേഷിച്ചപ്പോ ദുർഗയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ എന്തോ പണി കിട്ടിന്ന് പറഞ്ഞല്ലോ ചെറിയമ്മ. ഇപ്പൊ ഇവിടെയില്ല, ടെമ്പററി വേക്കൻസിയിൽ ഒരു 8 മാസം ഉണ്ടായി. ഇപ്പോ ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മയും ഞാനും തന്നെ. ഓ, തെക്കുന്ന മാറ്റം വന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കുറച്ചു കാലം, അതാണോ ചോദിച്ചത്? എഴുത്തിമ ഞാൻ ഇപ്പോഴാ കാണുന്നത്. അമ്മൂട്ടിയുടെ കല്യാണത്തിന് ഉറപ്പായിട്ട് രണ്ടാളും വരുമെന്ന് എല്ലാരും പറഞ്ഞിരുന്നു. ചെറിയ നേരിട്ട് വന്ന് ക്ഷണിച്ചു, വരണം നിശ്ചയിച്ചതായിരുന്നു. എന്തോ പെട്ടെന്നൊരു തിരക്ക്, എവിടേക്കോ പോവേണ്ടി വന്നു. ഡൽഹിയില്. പിന്നെ വിവരം അറിഞ്ഞു. ശരിയാ, എല്ലാ തിരക്കും ഒഴിവാക്കി വന്നത് ഇതായിപ്പോ ഈ അവസ്ഥയിൽ. ഈ ബസ് 7 എന്ന് പറഞ്ഞാൽ 7, ഇത് മാത്രം കൃത്യമായിട്ട് ഓടണത്. ഞാൻ പോവാണ്. മോളിൽ ചെറിയമ്മയോ ദുർഗയോ ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം. ബസിന് വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. വണ്ടി അയക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഇതിൽ പോവാം. ഈ രാജേന്ദ്രൻ ഉള്ളതാ ഇവർക്കൊരു രക്ഷ. പണമുണ്ട്, സ്വാധീനമുണ്ട്. രവീട്ടന്റെ കല്യാണത്തിനും ഇയാളായിരുന്നു അത്ര ആദ്യവസാനം. കല്യാണം കഴിഞ്ഞ കാലത്ത് കേട്ട വിവരാ. ലീവിന്റെ കാര്യം മാലിനി പറഞ്ഞപ്പോ പൊക്കോള ഞാനും പറഞ്ഞു. പക്ഷെ പോവുന്ന് ഞാൻ വിചാരിക്കണ്ടായില്ല. അവൻ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോവോ? ഉദ്യോഗം പോയാ പോട്ടെ നോക്കും. അല്ലാണ്ടതാ രവീട്ടന് വല്ലതും പറ്റിയ അവർക്ക് കഴിഞ്ഞുകൂടണ്ടേ? ഇതുവരെ മനസ്സ് മാറാത്ത അച്ഛനും അമ്മയും ഇനി സഹായിക്കുന്ന എന്താ ഉറപ്പ്? എന്താ
എന്താ വേണ്ടത്? വിളിച്ചാ മതിയായിരുന്നല്ലോ. എന്തെങ്കിലും വേണോ? കുറച്ച് നടക്കണം തോന്നി. അത് വേണോ രവി? ദുർഗെ, നീയും കൂടി ചെല്ലേ. ദൂരത്തേക്കൊന്നും പോകണ്ട, ഈ മുറ്റത്ത് പതുക്കെ നടന്നാ മതി. കുറച്ചു ദൂരം മേലെ വേദനയുണ്ടോ? വേദനിക്കുന്ന ഈ ശരീരം വേറെയാണ്. അത് ഞാനല്ല എന്ന് വിചാരിക്കാൻ കഴിഞ്ഞാൽ സഹിക്കാം. രമണ മഹർഷിയുടെ എൻഡിൽ അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ, അതിന് കഴിയില്ലല്ലോ. നാണുമാൻ ഇടിമിന്നേറ്റ് മരിച്ചത് ഞാൻ പത്രത്തിലാണ് വായിച്ചത്. ഒരു സെക്കൻഡ് കാത്തിരിപ്പില്ല, ഭയമില്ല. കാറ്റിലെ വിളക്ക് കിടന്ന പോലെ ഒറ്റ സെക്കൻഡില്. അന്ന് രവിയേട്ടന്റെ എം എ പരീക്ഷ നടക്കുകയായിരുന്നു. വരണ്ടെന്ന് ഞാനാ എഴുതാൻ പറഞ്ഞത്. ഇത്തിരി നേരം ചാരിയിരുന്നോളൂ. വീട്ടിന് പത്താം ക്ലാസ്സിൽ സമ്മാനം കിട്ടിയ മൂന്ന് പുസ്തകങ്ങളുണ്ട്, അതെന്റെ കയ്യിലാ. യുവകേരളം എന്നൊരു മാസിക നടത്തിയിരുന്നില്ലേ മുമ്പ്? അഞ്ചു മാസം ഒരു ചങ്ങാതിക്ക് 9,000 രൂപ നഷ്ടം. യുവകേരളം പത്രാധിപരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് കവിത എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ കുത്തിക്കുറിച്ചിരുന്നു. ദേവിയേട്ടനെ കാണിക്കാൻ പേടി. അമ്മൂട്ടിക്കറിയും, നിന്റെ ചൂട് വെക്കുന്നായിരുന്നു ഭീഷണി. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് തോന്നി. അമ്മൂട്ടിയെ കൊണ്ട് പകർത്തിച്ച് രവിയേട്ടനെ യുവകേരളത്തിന് അയച്ചു. എന്റെ കയ്യക്ഷരം അറിഞ്ഞാലോ എന്ന് സംശയം. എന്നിട്ട് കേമായിട്ട് അച്ചടിച്ച് വരും ചെയ്തു. ഏയ്, അതുണ്ടാവില്ല. അതിൽ അച്ചടിച്ച് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് കവിത. കവിയാവാൻ ചക്രശ്വാസം വലിച്ച് നടന്ന കലായിരുന്നല്ലോ അത്. ഞാൻ ശ്രദ്ധിച്ച് വായിക്കാതെ ഒന്നും പോവില്ല. പറ്റിച്ചു എന്ന് പറഞ്ഞത് അതാണ്. എന്റെ പേരല്ല, വിളയൂർ ശ്രീദേവി. ഓ, വിളയൂർ ശ്രീദേവി, ശരിയാണ്. ഉണ്ട്, അന്നത്തെ സഹായികൾ ആരോടോ പറയുകയും ചെയ്തു. ഡോ, എന്റെ നാട്ടിനടുത്തും പെണ്ണുങ്ങൾ കവിത എഴുതാൻ തുടങ്ങുന്നു. വിളയൂര്? ഞങ്ങളുടെ ശരിക്കുള്ള തറവാട് വിളയൂരല്ലേ. അച്ഛൻ കല്യാണം കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് താമസാക്കിയത്. ഓ, ദുർഗ എന്ന് വെച്ചാ ദേവി, ശ്രീദേവി. ഏട്ടന് പതുക്കെ പതുക്കെ ഇത്തിരി ദൂരം നടക്കാൻ പറ്റുമോ? ഇപ്പോഴല്ല, വെയിലേറിയിട്ട്. എവിടേക്ക്? കേറ്ററക്കൊന്നും ഇല്ലാത്ത വഴിയാണ്.
നമ്മുടെ ഇല്ലപ്പറമ്പിന്റെ തൊട്ടുള്ള ശിവന്റെ അമ്പലം നമുക്കൊന്ന് തൊഴണം. ഒരു പ്രാർത്ഥന ഒന്നും ദിവസം നീട്ടിക്കിട്ടില്ല കൂട്ടി. വയ്യ പഴയ നോട്ട് ബുക്കുകളൊന്നും നോക്കണം, പലതും ക്രൂരമായിരിക്കും. എന്നാലും ചിലതൊക്കെ നന്ന്. ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? ഞാനതൊരു 100 വട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവും. കടലിൻ അഗാധമാം നീലിമയിൽ. ഓ, കടലിൻ അഗാധമാം.